ചെമ്പകപ്പൂവിന്റെ ഫുൾ ക്രൂവിനെ നമ്മൾ കാണാൻ പോവാണ് അല്ലേ നശ്വ? യെസ്. AD21-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെമ്പകപ്പൂ എന്ന ഒറ്റപ്പാട്ടിലൂടെ ഹിറ്റായി മാറിയ നശ്വയും കൂട്ടരെയുമാണ്. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് സക്കീർ ഹുസൈൻ ഫാമിലി എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്, ഇവരെ ചാനലാണ്. അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ ഒരു പേര് ഈ ചാനലിൽ നിർദ്ദേശിച്ചത്? അപ്പോൾ നിങ്ങൾ ആ ചോദ്യം തന്നെ വളരെ സന്തോഷമുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, കാരണം എൻ്റെ വൈഫും മക്കളൊക്കെ എൻ്റെ പേര് സക്കീർ ഹുസൈൻ എന്നാണല്ലോ. അപ്പോൾ മക്കൾ പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം ഉപ്പ, സക്കീർ ഹുസൈൻ ഫാമിലി എന്നാക്കിയാലോ, എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ നമുക്ക് കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാലോ. അങ്ങനെയാണ് സക്കീർ ഹുസൈൻ ഫാമിലി എന്നുള്ള പേരിട്ടത്. ഓക്കെ, ഈ സക്കീർ ഹുസൈൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ശരിക്കും നിങ്ങൾ മനസ്സിലേക്ക് ആരാ വരുന്നത്? അത് സംഗീതവുമായി ബന്ധപ്പെട്ട ലോകത്തിൽ തന്നെ ഇന്ത്യയിലും ലോകത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, അത് തബലിസ്റ്റ് സക്കീർ ഹുസൈൻ ആണ്. സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന പേര് പലരും പറയൂ, അത് കേൾക്കുമ്പോ ഇന്ത്യന്റെ പ്രസിഡന്റിന്റെ പേരാണല്ലോ ചോദിക്കാറുണ്ട്. ശരിക്കും ഞാൻ സക്കീർ ഹുസൈൻ എന്ന് കേൾക്കുമ്പോ എന്റെ മനസ്സിലേക്ക് വരുന്നത് അരേ സക്കീർ ബായ് ഈ ഒരു ഡയലോഗാണ്. ഒരു ഡയലോഗ് മോഹൻലാല് സിനിമയില് കഥാപാത്രമുണ്ട്, സക്കീർ അലി ഹുസൈൻ, അരേ സക്കീർ ബായ്, അങ്ങനെ പലരും പറയാറുണ്ട്. അതെ അതെ അതെ. ഇനി നിങ്ങളെ കൂട്ടത്തില് നശ്വയുടെ പാട്ട് ഹിറ്റായി, വേറെയും കുറെ പേര് പാടുന്നുണ്ട്. അതെ, അപ്പൊ നമുക്ക് ഇന്ന് ആരുടെയൊക്കെ പാട്ട് കേൾക്കാം? അപ്പോൾ എൻ്റെ പിന്നെ ഫാമിലിയിൽ മൂന്ന് പേര് ഇന്ന് ഇവിടെ പ്രസന്റ് അല്ല. മൂത്ത മകന് നാജി ഹുസൈൻ, നിഷാൻ ഹുസൈൻ, നിഹാൽ ഹുസൈൻ. നിഹാൽ മൂന്നാമത്തെ ആള് നീ എറിഞ്ഞ കല്ലിൽ പാടിയിട്ടുണ്ട്, അതുപോണോ. പിന്നെ ഒരു തമിഴ് പാട്ട്, പിന്നെ കണ്ണാന കണ്ണ എന്നുള്ള പാട്ട് അവൻ സിംഗിൾ ആയിട്ടാണ് പാടിയത്. അവരിന്നിവിടെ പ്രസന്റ് അല്ല. പിന്നെ എൻ്റെ പിന്നെ വൈഫിന്റെ ജ്യേഷ്ഠത്തിന്റെ മക്കളാണ് ഈ പുറകിൽ ഇരിക്കുന്ന നിഷ്വ ഹുസൈന്, അല്ല കൂടാതെ നാല് പേരും പിന്നെ വൈഫിന്റെ ജ്യേഷ്ഠത്തിന്റെ മക്കളാണ്. അതിൽ പിന്നെ ഫൈഹാബന്നയാണ് നമ്മുടെ ഈ ചാനലിന്റെ ഡയറക്ടർ. അവളുടെ ഒരു ശ്രമവും പരിശ്രമവുമാണ് ഈ ചാനലിന്റെ വിജയം എന്ന് പറയുന്നത്. ഞാൻ ഫൈഹാബന്ന, നിഷ്വ ഹുസൈന്റെ കസിൻ സിസ്റ്ററാണ്. അപ്പോൾ ചെമ്പകപ്പൂ എന്ന പാട്ട് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് രണ്ടുപേര്, അശ്വനീസ് കുമാർ, അഭയ് പുലപ്പറമ്പിൽ, ഞങ്ങൾ രണ്ടുപേരും ടീമായി ചെയ്തതാണ് ഈ പാട്ടിൻ്റെ വീഡിയോ ചെയ്തതെല്ലാം. അങ്ങനെയാണ് എഡിറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അലംതിരുള്ള ഈ പാട്ട് വലിയ നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ എത്രയോ വലിയ സക്സസ്സാണ് ആയത്. ഒരുപാട് സന്തോഷമുണ്ട്. നശ്വൻ്റെ പാട്ടുകൊണ്ടാണ് മെയിനായിട്ട് ഇത് ഹിറ്റായതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയും ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എൻ്റെ പേര് ഹൈഫ ബന്ന, ഞാൻ നശ്വൻ്റെ കസിനാണ്, ഫൈഹാൻ സിസ്റ്ററാണ്. അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞു. നമ്മൾ സൈലൻസിങ് അങ്ങ് നിന്നിട്ടേ ഉള്ളൂ, പക്ഷേ ഒരുപാട് പേര് നമ്മളെ റെക്കഗ്നൈസ് ചെയ്തു. ഒരുപാട് പേര് നശ്വയ്ക്ക് ഓട്ടോഗ്രാഫ്, നശ്വൻ്റെ ഓട്ടോഗ്രാഫ് വേണമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്ത ആൾക്കാരുണ്ട്. ഒരുപാട് സന്തോഷം ഞങ്ങൾ അനിയത്തി ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും അധികം ആൾക്കാർ അറിയുന്ന ഒരാളായി മാറാൻ കഴിഞ്ഞതിൽ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസ് വരും, എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഞാൻ ഫർഹാബന്ന, നശ്വൻ്റെ കസിൻ സിസ്റ്ററാണ്. ഞാൻ പ്ലസ് ടുവിലാണ് ചെന്നപോലെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ സക്കീർ ഹുസൈൻസ് ഫാമിലി എന്ന ചാനലിൽ നമ്മൾ ചെമ്പകപ്പ് എന്ന പാട്ടിറക്കി. നല്ല സപ്പോർട്ടാണ് എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടിയത്. ഭയങ്കര സന്തോഷമുണ്ട്. അതിലൊരു ഭാഗമാവാൻ എനിക്കും പറ്റി. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും എല്ലാവരുടെ അടുത്തുനിന്നും നല്ല അഭിപ്രായങ്ങൾ കിട്ടി. ഇനിയും ഇൻഷാല്ലാ പാട്ടിറങ്ങും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എൻ്റെ പേര് ഹൻഫ ബന്ന, നെച്ചിൻ്റെ കസിൻ സിസ്റ്ററാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ നല്ല ഫ്രണ്ട്സായിരുന്നു. നെച്ച് പണ്ട് മുതലേ ഇങ്ങനെ പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഓരോ ഇതിന് നല്ലോണം മെനക്കെടുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ ഡിറക്ടർ, ശരിക്ക് ഈ ഒരു സോങ് ഡിറക്റ്റ് ചെയ്യാനുള്ള പ്രേരണ എന്തായിരുന്നു? അത്
എന്തായാലും ഉറപ്പായാലും സക്കീർ ഭായി തന്നെയാണ്. ഇപ്പൊ നിരന്തരമായിട്ടുള്ള ഈ ഒരു പരിശ്രമം കൊണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചിട്ട് അന്വേഷിക്കല് മെസ്സേജ് അയക്കല് അതുകൊണ്ട് മാത്രമാണ് ഈ ചെമ്പകപ്പൂ ഇങ്ങനെ ആയി മാറിയത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ തണുത്തിരിക്കുകയുള്ളു. പിന്നെ ഞാനും എന്റെ തന്നെ രണ്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള അഭയ് പുൽപ്പറമ്പിൽ അശ്വിനസ്കുമാറാണ് ക്യാമറ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരും നമ്മൾ മൂന്ന് പേരും കൂടി ഇരുന്നിട്ടാണ് ഇത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ആക്കിയത്. അപ്പൊ ആ സക്കീർ അളപ്പന്റെ അവര് ഇതുകൊണ്ട് ഈ ഒരു രീതിയിലേക്ക് എത്തി അതൊരു സക്സസ് ആയി മാറി. അതിന് ശരിക്ക് ഇതിന്റെ വിജയം എന്ന് വെച്ചാൽ ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് മൊത്തം ഉണ്ട്. അതായത് ഇതിനെ പുഷ് ചെയ്യാന് ഒരാള് മെയിൻ ആള്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായ വർക്കുകൾ നിങ്ങൾ ഗംഭീരാക്കി. അപ്പൊ ടോട്ടലി ഒരു ഗംഭീര വിജയം തന്നെയായിരുന്നു ചെമ്പകപ്പൂ അല്ലേ. അപ്പൊ എല്ലാവർക്കും എന്തുണ്ട് അതില് ശരിക്കൊരു നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ശരിക്കും അതിൽ കാണുന്നുണ്ട്. അപ്പൊ പിന്നെ അപ്പൊ നമുക്ക് ഇനി ആരുടെ പാട്ട് കേൾക്കാം? അപ്പോ നമുക്ക് പിന്നെ എന്റെ വൈഫ് പാടൂ, ഇപ്പൊ പാടുമെന്ന് എനിക്ക് അറിയില്ല. എല്ലാരും നിർബന്ധിക്കാണെ ചിലപ്പോ രണ്ടുപേരും പാടാ മതി. ഓക്കെ, നിർബന്ധിച്ചിരിക്കുന്നു രണ്ടുപേരും പാടി. ഓക്കെ, ആദ്യം നമുക്ക് നെഷ്വയുടെ ഉമ്മയെ കൊണ്ട് തന്നെ പാടിപ്പിക്കാം അല്ലേ. ഓക്കെ, രണ്ടുപേരെ ഉള്ളൂ. ആ മതിയല്ലോ. നൈൽ നദിയിൽ ഒഴുകി വരുന്നൊരു കണ്ണീരിൻ പെട്ടി, അതിലുണ്ട് നൊന്തു പെറ്റയൊരുമ്മ കിടത്തിയ പുന്നാരെ കുട്ടി. പെട്ടിയ ക്രൂരനായ ഫിർഔനിന്റെ കൈകളിൽ കിട്ടി. അടിപൊളി. ഓക്കെ, ഇനി അടുത്തതായിട്ട് ആരാ പാടാൻ പോകുന്നത്? നമ്മളെ ഈ സക്കീർ ഹുസൈൻ ഫാമിലി ചെയ്യുന്ന എല്ലാ പാട്ടിന്റെയും ഡയറക്ടർ എന്റെ താത്തന്റെ മോള് തന്നെയാണ്, ഫൈഹാ ബന്ന. ഡയറക്ടറുടെ സോങ്. ഞാൻ യശ്വന്റെ അത്രയൊരു വലിയ സിംഗർ ഒന്നും അല്ല, എന്തായാലും ഞാൻ എന്റെ അനീതി ഫർഹാ ബന്നയും കൂടിയിട്ട് ഒരു പാട്ട്. ഓക്കേ ഓക്കേ, ഫർഹാ ബന്ന. വീണൽക്കീനാവിൻ്റെ ചെപ്പിൽ വീണു മയങ്ങുമെൻമുത്തേ, നിന്നെ തഴുകി തലോടാ, നിർവൃതിയോടെ പുണരാ, ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ. അപ്പം എനിക്കും എന്റെ ഫാമിലിക്കും ഈ ഇന്റർവ്യൂല് ഒരു ചാൻസ് തന്നതിന് AD21 ചാനലിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ സക്കീർ ഹുസൈൻ ഫാമിലി യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്താ ഞാൻ മാത്രമേ ഉള്ളൂ അത് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കിടിലം വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.